നടൻ സിദ്ദിഖിനെ 2 ദിവസം മുൻപാണ് തൻ്റെ മൂത്ത മകനായ റാഷിനെ നഷ്ടപ്പെട്ടത്. 37-കാരനായ റാഷിൻ വ്യാഴാഴ്ച രാവിലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. തൻ്റെ മൂത്ത മകൻ്റെ വേർപാട് സിദ്ദിഖിനെ ആകെ ഉലച്ചു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നാണ് മകൻ്റെ മരണ വാർത്തയറിഞ്ഞ് സിദ്ദിഖ് ഓടിയെത്തിയത്. സിദ്ദിഖിൻ്റെ ആദ്യ ഭാര്യയിലുള്ള മക്കളാണ് ഷഹീനും സാപ്പിയും. ഭിന്നശേഷിക്കാരനാണെന്ന് കരുതി മകനെ എവിടെയും സിദ്ദിഖ് മാറ്റി നിർത്തിയിരുന്നില്ല. എന്ത് കാര്യത്തിലും അവനാണ് പ്രഥമ സ്ഥാനം സിദ്ദിഖ് നൽകിയിരുന്നത്. മകൻ്റെ മരണവാർത്തയറിഞ്ഞ് കരഞ്ഞു തളർന്ന് വീട്ടിലേക്ക് കാണാൻ സുഹൃത്തുക്കൾക്കൊപ്പം എത്തുന്ന സിദ്ദിഖിൻ്റെ ചിത്രങ്ങളും വീഡിയോവും എല്ലാം വൈറലായിരുന്നു. മലയാള സിനിമാ ലോകം മുഴുവൻ സാപ്പിയെ അവസാനമായി കാണാനും സിദ്ദിഖിനെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കാനുമായി എത്തിയിരുന്നു. ഇപ്പോഴിതാ മകൻ്റെ മരണശേഷം ആദ്യമായി മീഡിയയ്ക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് സിദ്ദിഖ്. താരസംഘടനയായ അമ്മയുടെ വാർഷിക ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു താരം. സിദ്ദിഖിനെ കണ്ടതോടെ ആദ്യം ഓടിയെത്തിയത് നടിമാരായ ഭാമയും ശരണയും മുക്തയുമാണ്. ഭാമ സിദ്ദിഖിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. ശേഷം വിനീത് കുമാർ അടക്കമുള്ള നടന്മാരും സിദ്ദിഖിനോട് ആശ്വാസവാക്ക് പറയാനും ആശ്വസിപ്പിക്കാനുമായി എത്തിയിരുന്നു. സഹപ്രവർത്തകരുടെ ആശ്വാസവാക്കുകൾ കേട്ടതോടെ സിദ്ദിഖിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. വീഡിയോ വൈറലായതോടെ മുറിവിൽ വീണ്ടും കുത്തിനോവിക്കുന്നത് പോലെയാണ് തോന്നിയത് എന്നൊക്കെയാണ് കമൻറ്റുകൾ വന്നത്. അതേസമയം അമ്മയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖിനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇടവേള ബാബുവിൻ്റെ പിൻഗാമിയായിട്ടാണ് താരം എത്തുന്നത്. കൊച്ചി ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൽ നടന്ന വാർഷിക പൊതുയോഗത്തിലാണ് സിദ്ദിഖ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ജഗദീഷും ജയൻ ചേർത്തലയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അമ്മയുടെ 3 വർഷത്തിലൊരിക്കലുള്ള തിരഞ്ഞെടുപ്പ് പൊതുയോഗമാണിത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കടുത്ത മത്സരമായിരുന്നു നടന്നത്. കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവരാണ് സിദ്ദിഖിനെതിരെ മത്സരിച്ചത്. ഔദ്യോഗിക പക്ഷത്തിൻ്റെ പിന്തുണ നേരത്തെ തന്നെ സിദ്ദിഖിനായിരുന്നു. 4 തവണ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു കുക്കു പരമേശ്വരൻ. ഉണ്ണി ശിവപാൽ 2018-21 കാലത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച 3-ാമത്തെയാളായി മഞ്ജു പിള്ള പരാജയപ്പെട്ടു. ട്രഷറർ പദവിയിലേക്ക് നടൻ ഉണ്ണി മുകുന്ദൻ എതിരില്ലാതെ നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഭരണസമിതിയിൽ കമ്മിറ്റി അംഗമായിരുന്നു നടൻ. സിദ്ദിഖിൻ്റെ പിൻഗാമിയായിട്ടാണ് ഉണ്ണി മുകുന്ദൻ ട്രഷറർ സ്ഥാനത്തേക്ക് എത്തുന്നത്.